ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നൊരു തേങ്ങാ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തേങ്ങാ ചട്നിയാണ്. നമുക്ക് ദോശയ്ക്കായാലും ഇഡ്ഡലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ തേങ്ങാ ചട്നി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചുവന്ന കളറുള്ള ചട്നിയാണ് ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കുന്നത്. വെള്ള കളറുള്ള ചട്നി ഞാൻ വേറെ ദിവസം ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തേങ്ങാ ചട്നി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു പാൻ സ്റ്റൗവ് വെച്ചുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 4 വറ്റൽമുളക്, 4 അല്ലെങ്കിൽ 5 വറ്റൽമുളക് എടുക്കാം. ചെറുതായി കാരണം ഒരു 5 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം പാനിലേക്ക് ഒന്ന് ചെറുതാക്കിയിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളൊരു വറ്റൽമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മുളകുപൊടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു പച്ചക്കുത്തും മുളകിന്റെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വറ്റൽമുളകൊക്കെ ഒരു 2-3 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ എന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. ഇപ്പോൾ നമ്മുടെ വറ്റൽമുളക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു മുറി തേങ്ങ ഞാൻ ചിരകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു കപ്പ് വരും. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു മുറി തേങ്ങ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടാക്കിയെടുത്ത വറ്റൽമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചട്നിയിലേക്ക് ആവശ്യമുള്ള ഉപ്പും പൊടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കിയിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇഞ്ചി ഇടുമ്പോൾ നമ്മുടെ ചട്നിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ കുഞ്ഞിതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാണ്. അപ്പൊ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ നന്നായി അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോൽപ്പുളി ഇല്ലേ, നമ്മൾ മീൻകറിയിലേക്കൊക്കെ പിഴിഞ്ഞൊഴിക്കുന്ന പുളി, ആ പുളിയുടെ ഒരു കഷ്ണമാണ് ഞാൻ, കുഞ്ഞൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് കുഞ്ഞ് പീസായിട്ട് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് അരയാനുള്ള വെള്ളം അത് ഇട്ടിട്ട് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അപ്പൊ 1/2 ഗ്ലാസിനായിട്ടും കുറവ്, ഞാൻ ഇപ്പം ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളൂ. എത്ര കുറവ് ഒഴിക്കാൻ പറ്റുമെങ്കിൽ അത്ര കുറവായിട്ട് ഒഴിച്ചെടുക്കണം. ഒഴിച്ചിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ തേങ്ങ നന്നായി അരിഞ്ഞു കിട്ടും. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ തേങ്ങ നല്ല ഫൈനായിട്ട് അരിഞ്ഞു കിട്ടില്ല. അപ്പൊ നമുക്കിതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗ്ലാസ് വെള്ളമാണ്, അത് തിളപ്പിച്ചാറിയ വെള്ളമാണ്, അത് പ്രത്യേകം പറയാൻ വിട്ടു പോയതാണ്. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പൊ അത് പിന്നെ ഞാൻ തിളപ്പിക്കാറില്ല ചട്നി. അപ്പൊ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടാവാറില്ല. അപ്പൊ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പൊ 1 ഗ്ലാസ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്തതാണ്. അപ്പൊ ഞാൻ ഒരു പാൻ സ്റ്റൗ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂണിന്റെ അടുത്ത് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായി വരട്ടെ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടുന്ന നേരത്തെ 2 ചുവന്നുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 2 ചുവന്നുള്ളി നമ്മൾ കട്ട് ചെയ്തെടുത്തതും 2 വറ്റൽമുളക് കട്ട് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 തണ്ട് കറി ലീവ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാട്ടിയെടുക്കണം. തേങ്ങാ ചട്നിയിൽ ഉപ്പ് കുറവുണ്ടോന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ ഉള്ളിയും വറ്റൽമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചട്നി ഞാനൊരു മിക്സിയിലെ ജാറിൽ നിന്ന് മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു 1 ടീസ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കട്ടിയിലെ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ട് സാധാ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കടുക് പൊട്ടിച്ച ഇതിലേക്ക് ചട്നി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തള വരണ്ട, തള വരണം കാട്ടി മുന്നൊന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം അങ്ങനെ ചെയ്യാം. എനിക്ക് അങ്ങനെ തിളപ്പിക്കേ ചൂടാക്കി എടുക്കുമ്പോഴേക്ക് ആ ചട്നിയുടെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമ്പോൾ എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ നമ്മുടെ ചട്നി ഇത് റെഡി ആയിട്ടുണ്ട്. ദോശയ്ക്ക് പറ്റിയ അടിപൊളി ചട്നിയുടെ റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചട്നിക്കൊരു നല്ല
ചുവപ്പ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന മുളകിൻ്റെ അനുസരിച്ചിട്ടാണ് ആ ചുവപ്പ് കിട്ടുക. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ചട്നിക്കൊക്കെ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ചുവന്ന ചട്നിയുടെ ഒരു കളറൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ദോശയ്ക്കും അതുപോലെ ഇഡ്ഡലിക്കും പറ്റിയ ഈ ചട്നി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.